ദൈവത്തിന് സ്തുതി. ഇന്നീ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന യേശുദേൻ വിശുദ്ധ അൽഫോൺസ് റെഡ്രിഗേട്ട്. ഈശോസഭയിലെ വിശുദ്ധനായ ഒരു അൽമായ സഹോദരനാണ് അൽഫോൺസ് റെഡ്രിഗേട്ട്. സ്പെയിനിൽ സെഗോവിയയിൽ ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്ന് 1531 ജൂലൈ 25 തീയതി അദ്ദേഹം ജനിച്ചു. ചെറുപ്പം മുതൽ അൽഫോൺസ് ദൈവമാതൃക ഭക്തനായിരുന്നു. ദൈവമാതൃ ചിത്രം ചുംബിക്കാനുണ്ടായിരുന്ന താൽപ്പര്യം ഉറച്ച ഒരു ഭക്തിയായി വികസിച്ചു. 12 വയസ്സിലെ ജപമാല ചൊല്ലാൻ ബാലൻ പഠിച്ചുള്ളൂ. അന്നു മുതൽ ജപമാല മുടക്കിയിട്ടില്ല. അൽക്കലായിലെയും വലൻസിയയിലെയും സർവകലാശാലകളിൽ അവൻ അധ്യയനം ചെയ്തു. പിതാവ് മരിക്കയാൽ വിദ്യാഭ്യാസം നിർത്തി കുടുംബകാര്യം അന്വേഷിക്കേണ്ടി വന്നു. അവൻ അനുദിനം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ഭക്തിപൂർവ്വം ജപമാല ചൊല്ലുകയും ചെയ്തിരുന്നു. അൽഫോൺസ് വിവാഹം കഴിച്ച് ഒരു കുട്ടിയുണ്ടായി. താമസിയാതെ അമ്മയും കുഞ്ഞും മരിച്ചു. വേറൊരു വിവാഹത്തെപ്പറ്റി അൽഫോൺസ് ചിന്തിക്കുകയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഈശോസഭ നൗഷീത്തിൽ ഒരു അൽമായ സഹോദരൻ എന്ന നിലയിൽ പ്രവേശനം ലഭിച്ചു. 6 ശേഷം മജോർക്കായിലുള്ള മോണ്ടേഷൻ കോളേജിലേക്ക് മാറ്റം കിട്ടി. അവിടെ വച്ചാണ് വ്രതമെടുത്തത്. 50 അദ്ദേഹം ആ കോളേജിൽ പോർട്ടർ ജോലി ചെയ്യുകയുണ്ടായി. ഒഴിവു സമയം അദ്ദേഹം ധ്യാന നിമഗ്നനായി കഴിഞ്ഞു, അല്ലെങ്കിൽ ജപമാലയോ സുകൃത ജപങ്ങളോ ചൊല്ലിക്കൊണ്ടിരുന്നു. പഠനം കാര്യമായിട്ടില്ലായിരുന്നെങ്കിലും ദൈവനിവേശിതമായ വിജ്ഞാനത്തിൻ്റെ പ്രകാശമുണ്ടായിരുന്നു. ദൈവശാസ്ത്രജ്ഞന്മാരും കാനൻ നിയമജ്ഞരും പോലും താത്വികമായുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞിരുന്നു. വിശുദ്ധ പീറ്റർ ക്ലാവർ പോലും ഈ സഹോദരൻ്റെ ഉപദേശം തേടിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് രോഗങ്ങളും കേശങ്ങളും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. ഏതാനും മാസങ്ങൾ അദ്ദേഹം രോഗിയായി കിടന്നു. 1617 ഒക്ടോബർ 31 തീയതി അദ്ദേഹം അന്തരിച്ചു. വിശുദ്ധൻ എന്നാണ് നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക കുറിപ്പുകൾ ഒരു ഗ്രന്ഥമായി പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ക്രിസ്തീയ പരിപൂർണത എന്ന ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ്. 1887 ലയോ മാർപ്പാപ്പ അദ്ദേഹത്തെ പുണ്യവാൻ എന്ന് പേര് വിളിച്ചു. വിചിന്തനം: ചില മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കൾ അൽമായ സഹോദരരാകുന്നത് ഇഷ്ടമല്ല, അന്തസ് പോരാന്നാണ് അവരുടെ വിചാരം. മക്കൾ അൽഫോൺസ് റോഡ്രിഗോയെന്നെ പോലെ ആയിത്തീർന്നാലോ? ദൈവത്തെ പ്രതി പരീക്ഷണങ്ങൾ സഹിച്ച് നടക്കുന്ന കുരിശിൻ്റെ വഴിയാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം.